അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതെന്തായാലും ഒരു ട്രാവലിലൂടെ ആയിക്കോട്ടെ എന്ന് തന്നെ കരുതി. അങ്ങനെയാണ് അൽവാസിത് വെറ്റ്ലാൻഡ് പോകാൻ തീരുമാനിച്ചത്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഷാർജ അജ്മാൻ ബോർഡറിലായിട്ടാണ് ഈ പറഞ്ഞ സ്ഥലമുള്ളത്. ഞങ്ങളപ്പോൾ പോയത് UAE നാഷണൽ ഡേയുടെ സമയത്തായിരുന്നു. അപ്പോൾ ഒരുവിധം എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും നല്ല തിരക്കുള്ളൊരു സമയമായിരുന്നു. അപ്പം എന്തായാലും അത്ര വലിയ തിരക്കൊന്നും കാണാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലം എന്ന രീതിയിലാണ് ഇത് സെലക്ട് ചെയ്തത്. പക്ഷെ വിചാരിച്ച മാതിരി ഒന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ടിക്കറ്റ് തന്നെ ഒന്ന് കിട്ടിയത്. സാധാരണ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സമയം അതൊക്കെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. ലിമിറ്റഡ് ടൈമൊന്നും അങ്ങനെ അവർ പറയുന്നില്ല. പക്ഷികൾ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ എന്താണെങ്കിലും ഇവിടെ വരുമ്പോൾ ഇഷ്ടപ്പെടും. നമ്മളായിട്ട് ഭയങ്കര ഇണക്കമുള്ള കുറച്ച് പക്ഷികൾ നമുക്കിവിടെ കാണാൻ സാധിച്ചു. പിന്നെ പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ അവർക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെടും. പിന്നെ വെറുതെ വന്ന് കണ്ടുപോകുന്നതിന് അവരെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണമെന്നുള്ളവർക്ക് ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഇവിടെ കൂടുതലും കാണാൻ സാധിച്ചത് പലതരത്തിലുള്ള കൊക്കുകളാണ്. പല സൈസിലും പല കളറിലൊക്കെ ഉള്ള കൊക്കുകൾ. ഭക്ഷണത്തിന് വേണ്ടി വന്നാളൊന്നും മനസ്സിലായില്ല. ഒരു എല്ലാവരായിട്ടും നല്ല ഇണക്കായിരുന്നു ഈ വെള്ളപ്പൊക്ക്.2015 ഓപ്പൺ ചെയ്ത അൽവാസിത് വെറ്റ്ലാൻഡ് 2006 വരെ ഗാർബേജ് ഡംപിങ് ഏരിയ ആയിരുന്നു. 210 ഏക്കറോളം വരുന്ന ഈ സ്ഥലം ഗാർബേജ് ഡംപിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാതെ ഇവിടെ വരുന്ന മൈഗ്രേറ്ററി ബേർഡ്സിനെ മനസ്സിലാക്കി അവർക്ക് താമസിക്കാൻ സൗകര്യം ഒരുക്കുകയായിരുന്നു പിന്നെ ചെയ്തത്. പിന്നെ ഇവിടെ കംപ്ലീറ്റ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. ഒരിക്കലും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ട ചില പക്ഷികൾ അങ്ങനെ ഇവിടുത്തെ സ്ഥിരതാമസക്കാരായി. അപ്പോൾ ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, നമുക്കന്ന് ഔട്ട്ഡോർ പോകാൻ പറ്റിയില്ല. ഔട്ട്ഡോർ ഇവർ പറയുന്നത് ഒരു ഗോൾഫ് കാറിൽ ഇവിടുത്തെ ഒരു ചെറിയ ഫോറസ്റ്റിൽ നമ്മൾ കൊണ്ടുപോകും. കുറച്ച് മൃഗങ്ങളുണ്ട് അവിടെ, പിന്നെ ഒരു പ്രത്യേകതരം കുറച്ച് എലികളുണ്ട്. പിന്നെ വേറൊന്ന്, ഇവിടെ ടെലസ്കോപ്പ് ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പോൾ ആ ഫെസിലിറ്റി ഒന്നും ഇല്ല. പിന്നെ ഇത് 15 ഡ്രംസിന് വെർത്താണോ എന്ന് ചോദിച്ചാൽ ഒരു വൺ ടൈം വിസിറ്റിന് വെർത്താണ്. പിന്നെ ഇവിടുത്തെ നോർമൽ ബിസി ലൈഫിൽ ഇതുപോലെയുള്ള ചെറിയ സ്ഥലങ്ങൾ ശരിക്കും മൈൻഡ് റിഫ്രഷിങ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള പച്ചപ്പും പക്ഷികളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരിക്കൽ വന്നിവിടെ കണ്ടുപോവുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.